അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഅബാൻ മാസത്തിലാണല്ലോ ഇപ്പൊ നമ്മൾ ഉള്ളത്. ഷഹറു ഷഅബാൻ, ഷഹറു സ്വലാത്തി അലൈ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാൻ മാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടുന്ന മാസമാണ്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലുന അലൈ നബിയ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ച ഈ ആയത്ത്, അത് ഷഅബാൻ മാസത്തിലാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാരിൽ വലിയൊരു ശതമാനം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അതുകൊണ്ട് ഷഅബാൻ മാസത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, കരിവിന്റെ പരമാവധി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, ശ്രമിക്കണം. വലിയ മഹത്വമുള്ളതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. നമുക്കറിയാം, ഹാഫിൽ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ബദറുൽ മഅൂൻ എന്ന കിതാബിൽ മഹാനവരുകൾ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവരുകൾ പറയുന്നത് കാണാൻ കഴിയും. അന്ന മിൻ അഅളമിൽ അഷിയാഇ ദാഫിഅതി ലിത്വഉനി വഗൈരിഹി മിനൽ ബലായാ അൽഇദാം കസറത്തു സ്വലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വാഉൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഏറ്റവും ഫലം കാണുന്ന ഒന്ന് കസറത്തു സ്വലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കലാണ്. നമുക്ക് എന്തുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൂടാ, എന്തുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൂടാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് നിരവധി നമുക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സർറഹു അൻ യൽഖല്ലാഹ വഹുവ അൻഹു റാളിൻ ഫൽയുക്സിർ മിന സ്വലാത്തി അലിയ. വല്ലവരുത്തനും അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു തആല അവനെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അക്സറ മിന സ്വലാത്തി അലയ്യ ഫീ ഹയാതിഹി അമർ അല്ലാഹു ജമീഅ മഖ്ലൂഖാതിഹി അൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി. വല്ലവരുത്തനും അവന്റെ ജീവിതകാലത്ത് എന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ അവന്റെ വിയോഗത്തിന് ശേഷം, മരണത്തിന് ശേഷം, അല്ലാഹു തആല തന്റെ എല്ലാ സൃഷ്ടികളോടും അവന് വേണ്ടി പൊറുക്കലിനെ ആവശ്യപ്പെടും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അക്സിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൂ. കാരണം ഫഇന്നഹ നൂറുൻ ഫിൽ ഖബ്രി, അത് ഖബറിൽ നമുക്ക് പ്രകാശമാണ്. വനൂറുൻ അല സിറാത്തി, സിറാത്തു പാലത്തിന്മേൽ നമുക്ക് പ്രകാശമാണ്. വനൂറും ഫിൽ ജന്ന, സ്വർഗത്തിൽ നമുക്കത് പ്രകാശമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, അക്സിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൂ. ഫഇന്നഹ തുതുഫിഉ ഗളബൽ ജബ്ബാരി വതൂഹിനു കൈദ ശൈത്താൻ, ശ്രദ്ധാവായ റബ്ബിന്റെ വെറുപ്പിനെ, ദേഷ്യത്തെ അത് കെടുത്തിക്കളയും. പിശാചിയുടെ ചതിയിൽ നിന്ന് നമ്മെ അത് രക്ഷപ്പെടുത്തി തരും. സ്വലാത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടങ്ങളാണ്. അക്സറുക്കും സ്വലാത്തൻ അലിയ അക്സറുക്കും അസ്വാജൻ ഫിൽ ജന്ന, നിങ്ങളിൽ കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവർ സ്വർഗത്തിൽ ഇണകൾ ധാരാളം ലഭിക്കുന്നവരാണ് എന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഷഅബാൻ മാസം സ്വലാത്തിന്റെ മാസവും കൂടിയായതുകൊണ്ട് നമുക്കെന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൂടാ, ഈ ഷഅബാൻ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലിത്തീർക്കും, ഈ ഷഅബാൻ മാസത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ മഹത്തായ ഇഷ്ഖിന്റെ ആവേശം, മഹബത്തിന്റെ ആവേശം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പം നേടിയെടുത്തതിന്റെ ആവേശം പിന്നീടുള്ള മാസങ്ങളിൽ എന്തുകൊണ്ട് നമുക്കത് നിലനിർത്തിക്കൂടാ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നാദൻ തുടക്കട്ടെ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.